യുക്രൈനുമായിട്ടുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ ആണവ പരീക്ഷണം നടത്തിയ റഷ്യ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിരീക്ഷണത്തിലാണ് ആണവ മിസൈലുകളുടെ പരീക്ഷണം നടന്നത്. ആണവായുധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് പുടിൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ നിരവധി തവണ ആണവായുധ പരീക്ഷണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തിനിടെ ആണവായുധം പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുടിൻ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഭീഷണികളും ശത്രുക്കളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നും അതിനാലാണ് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ പ്രായോഗിക വിക്ഷേപണങ്ങൾ ഉപയോഗിച്ച് ആണവായുധങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പ്രായോഗികമാക്കി മാറ്റും. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും അവസാനത്തെ നടപടിയായിരിക്കുമെന്നും പക്ഷേ അവ ഉപയോഗിക്കുന്നതിന് തയ്യാറായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും പുടിൻ പറഞ്ഞു. ആണവശക്തിയല്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായ രാജ്യത്തിൻ്റെ പിന്തുണയോടെ റഷ്യയെ ആക്രമിച്ചാൽ സംയുക്ത ആക്രമണമായി കണക്കാക്കും. ആണവായുധം പ്രയോഗിക്കാൻ നിർബന്ധിതമായേക്കുമെന്നും പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു. റഷ്യയിലേക്ക് പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അമേരിക്കയോട് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു പുടിൻ്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.